ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടും ഇരിക്കുക. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ദാഹം തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ചൂട് തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ്. അത് മറ്റൊന്നുമല്ല, മത്തങ്ങ ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മത്തങ്ങ കൊണ്ട് ഉള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്കാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കാ കിലോയോളം ഭാരം വരുന്ന ഒരു കഷ്ണം മത്തങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ പച്ചയ്ക്ക് അടിച്ചു ചേർത്താൽ ഇതിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്കിന് തണുപ്പില്ലാതെ പോവും. അപ്പോൾ ഇതേ നന്നായി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് മുഴുവനായും, ഈ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല, ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളാകെ അര ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. അതിലൊരു ഗ്ലാസ്സോളം പാല് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ മത്തങ്ങ അടിഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് പാല് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലേവറാണ്, മറ്റൊന്നുമല്ല, വാനില എസൻസ് ആണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ചേർത്താലും മതി. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് വാനില എസൻസ് ചേർത്തത്. ഇത് ഞാൻ അടിച്ചെടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 4 എണ്ണം. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി ഒരുപാട് സമയം അടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഒന്ന് മിക്സായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡിയായി. നമുക്കിതിനെ ഒന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഷെയ്ക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കസഗസ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീമോ മറ്റുണ്ടെങ്കിൽ മുകൾ വശത്ത് അതിട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കസഗസാണ് ചേർക്കുന്നത്. നമ്മുടെ വയറിന് നല്ലത് കസഗസ് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ മത്തങ്ങ കൊണ്ട് നിങ്ങൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു, ബൈ.